विचार वे बुद्धिमुट वो समय अंजे अंपत्तर बस केएसआरटीसी फेक न्यूस इवड़ नुनलूर कहो मेटिपड़ी स्थल पेर मे पेट्रोल पंपिले डीसल तमिनाटे रेट कुछ टाक्सी तमिनाटे इन रे आणी मुदल अगर नाम सीम कागो इतने अवड़े का ना पाल रवे वे चाड़ा आ पाकूटे वेल चाड़ी पाड़ कटो पगल पास पची नमुक पगल पास अवड़ोटा नमुक ईर भाग का पचीट इंटे मोड़ ट्रेन इन का भयंर लुक इवे दिलसे शाहरुखा मोबाइल नेर वाणे मोबाइल स्टैंड क्लियर वो इंने स्थि वाटे ईट सैड नमुक इधा वरिदा पुया ता ഈ ട്രിപ്പിന് ഓവർലോഡ് ഒന്നുമില്ല ഓവർലോഡ് ആയാൽ ഒരു ടെൻ കറക്റ്റ് നമുക്ക് 26 ടെൻ ആട്ടോ 26 ടെൻ ഒക്കെ നമുക്ക് കൊണ്ടുപോകാം പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് രാജപാളയത്താണ് ലോഡറൊക്കെ ഉള്ള രാജപാളയാണ് ഒരു രാജപാളയം എല്ലാവരും കേട്ടിട്ടുണ്ടാവും രാജപാളയത്ത് നമ്മുടെ വേട്ടനായ്ക്കളൊക്കെ ഒരുപാടുള്ള ഒരു സ്ഥലം വേട്ടനായ്ക്കൾ രാജപാളയ നായ്ക്കൾക്ക് ഭയങ്കര ഡിമാൻഡാണ് ഒറിജിനൽ രാജപാളയ നായ്ക്കൾക്ക് അതാണ് ഇപ്പോൾ പോകുന്ന സ്ഥലം അവിടുത്തെ സത്യം പറഞ്ഞാൽ റോഡിൽ കൂടെ ഇറങ്ങുന്ന പട്ടികൾ അടക്കം ആ ഒരു ലുക്കാട്ടോ അവിടുത്തെ പട്ടികൾ ആ നീളം കൂടിയ ലുക്കാണ് അതിനൊരു കുഞ്ഞിനെ കിട്ടുമെന്നുള്ളത് നോക്കണം ചെക്ക് പോസ്റ്റ് എത്തിയിട്ടില്ല ഇതുണ്ട് പുഴ നോക്ക് കുളിക്കാനൊക്കെ ഭയങ്കര സെറ്റപ്പാട്ടോ ഞാൻ കുളിച്ചായിരുന്നു ഞാൻ കമ്പനിന്ന് അതുകൊണ്ട് പിന്നെ ഉറക്കം ഇത് നമ്മുടെ കഴുതുരുട്ടി എന്ന് പറഞ്ഞ സ്ഥലട്ടോ കഴുതുരുട്ടി എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഇവിടെ റെയിൽവേ സ്റ്റേഷനും കണ്ടൊക്കെയുണ്ട് അതേ പോകുമ്പോൾ കാണലുണ്ട് റെയിൽവേ സ്റ്റേഷനൊക്കെ ഉള്ളൊരു ഭാഗമാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാരണം എ ടി എം ഞാൻ ഇന്നാളെ പൈസ എടുത്താട്ടോ നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നു ആ അതല്ല റെയിൽവേ സ്റ്റേഷനാട്ടത് ഈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ജംഗ്ഷനാണ് കഴുതുരുട്ടി റെയിൽവേ സ്റ്റേഷൻ
അരിങ്കാവത്തിന് മുന്നേയുള്ളത്. ആ പ്ലാറ്റ്ഫോമിൽ കൂടെ കുറേ ആൾക്കാർ നടന്നു പോകുന്നു, വാക്കിംഗ് ആണ് രാവിലത്തെ തോന്നുന്നത്. റൈറ്റ് സൈഡിലൊക്കെ ആ പുഴ ഇങ്ങനെ നീളത്തിൽ പോകുന്നുണ്ട്, നമ്മൾ റോഡിൻ്റെ സൈഡിൽ കൂടെ തന്നെ. ഓ, ഇവിടെ ഭയങ്കര റിസോർട്ടാണ് കാണാൻ. ഈ റൈറ്റ് സൈഡിൽ വെള്ളം ചാടുന്നതാണ് ഇവിടെ. നമ്മുടെ പാലരുവി വെള്ളച്ചാട്ടം ഒക്കെ ഇവിടെ കേട്ടോ, പാലരുവി വെള്ളച്ചാട്ടം അതിനകത്താണ് ഇവിടെ ഈ ഭാഗത്തും കണ്ട. ആ റൈറ്റിലോട്ട് ഒരു 3-4 കിലോമീറ്റർ എങ്ങാണ്ട് ഉള്ളിലോട്ട് പോകണം. അവർക്ക് പോയിട്ടുണ്ട്. ആ അതന്നെ കണ്ടോ, അവിടെ പോകണ്ട കേട്ടോ, പാലരുവി വാട്ടർഫാൾസ് പാർക്ക് ചെയ്യണം. ഇവിടുന്ന് റൈറ്റിലോട്ടാ പോകണ്ട കേട്ടോ, പാലരുവി വാട്ടർഫാൾസ് ഇതുണ്ടല്ലേ ബോർഡ്, റൈറ്റിലോട്ട് 4 കിലോമീറ്റർ. ഇപ്പോൾ ഇവിടെ എന്താ പ്രവേശനം ഇപ്പം ഇല്ലാന്ന് പറയണ കേട്ടോ, എന്തോ കവർച്ച പിടിച്ചോറി എന്തോ സംഭവമൊക്കെ നടന്നു ഇവിടെ, മറ്റേ കാണാൻ വന്ന ആൾക്കാരുടെ എന്തോ അങ്ങനെ എന്തോ സംഭവം കേട്ടു. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം കുറച്ച് ദിവസത്തേനെങ്ങാണ്ട് പ്രവേശനം ഇല്ലാന്ന് ഒക്കെ പറയാം. ബാലൻസ് ലോഡ് ഒക്കെ ഇട്ട് പോകണം. 86-80. പക്ഷെ അതിൻ്റെ നമ്പർ കാണുന്നത് കേട്ടോ, കെ എൽ എത്രയെന്നുള്ളത്, 42 കാണുന്നുണ്ട്. ആ കെ എൽ 42 ടി എൻ ആണോ, പുളത്തൂപ്പുഴക്കാരെന്നാണ് അവൻ്റെ പേര്. നമ്മുടെ ആർടി ചെക്ക് പോസ്റ്റ് കേട്ടോ, ഞാൻ പോയിട്ട് അവർക്കുള്ള 100 രൂപ കൊടുത്ത് ചേട്ടാ ബില്ല്. ഒരു 100 രൂപ കൊടുത്തു. എന്താന്ന് ചോദിച്ചു, സിമെൻ്റാന്ന് പറഞ്ഞു, വേറെ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് കിട്ടുന്ന ചെക്ക് പോസ്റ്റ് തമിഴ്നാട് ആർ ടി ഒ അല്ല തമിഴ്നാട് പോലീസ് മാത്രമേ നമുക്ക് ഇറങ്ങേണ്ടതുള്ളൂ.
ചെക്ക്പോസ്റ്റുകളുണ്ട്, എക്സൈസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്, പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, കേരള ഫോറസ്റ്റ് ഉണ്ട്, പിന്നെ തമിഴ്നാട് ഫോറസ്റ്റ് ഉണ്ട്, തമിഴ്നാട് പോലീസ് കൊറോണയുടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടൊരു പോലീസ് ചെക്ക് പോസ്റ്റ് കിട്ടും, അവിടെ ഇറങ്ങണം, അവിടെ ഒരു 30 രൂപ കൊടുക്കണം. പിന്നെ പിന്നെ പുളിയറയിൽ നമ്മുടെ തമിഴ്നാട് ആർ ടി ഒ, അവിടെ 200 രൂപ കൂടെ. എത്രയാണ് നമുക്ക് ചെക്ക് പോസ്റ്റ് ഉള്ളത്? അതിൽ രണ്ടെണ്ണത്തിൽ നമ്മൾ ഇറങ്ങണം, തമിഴ്നാട് പോലീസും തമിഴ്നാട് ആർ ടി ഒ. ബാക്കിയൊക്കെ നമുക്ക് നിർത്താണ്ട് പോവാം. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞു. ആര്യങ്കാവ് ഇട്ടതൊക്കെ സമയം ഒരു 6:30 ആയിട്ടുള്ളൂ. 6:30 ആയപ്പോഴേക്കുള്ള തെളിച്ചു നോക്കിയേക്കും. മുകളിലൊക്കെ ഉണ്ടോ ക്യാമറയൊക്കെ? അത് മറ്റേ ജി എസ് ടിയുടെ ക്യാമറ കേട്ടോ, വേറൊന്നുമല്ല. ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ കേട്ടോ, ഈ ലെഫ്റ്റ് സൈഡില്. ഈ ലെഫ്റ്റ് ഭാഗത്ത് കാണുന്നത് നമ്മുടെ റെയിൽവേ മറ്റേതാട്ടോ, ട്രാക്കാട്ടോ, ഈ താഴത്തുള്ളത്. പണ്ട് ഇതിലെ കുറേ ഓടിയിട്ടുള്ള പണ്ട് ജെട്ടനാട് സെമെൻറ്റ്, പണ്ട് അയ്യൂബാൻ കമ്പനിയിൽ ഞാൻ ട്രാപ്പർ എടുത്തിട്ടുണ്ട്. അന്ന് ആ സമയത്ത് ബാലരാമപുരത്ത് കൊടുവനിലോട്ടോ, എന്നിട്ട് അവിടുന്ന് നമ്മൾ ജോടൊക്കെ ഇറക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ ഇത് വഴി കയറി വരും. ഇത് കാലി പോവാൻ കാലുണ്ട്, ലോഡ് വേണ്ടി വരില്ല കേട്ടോ ഇതിൽ, വേറെ ഓവർലോഡ് വരുന്നതുകൊണ്ട് ആ റൂട്ടിൽ നമുക്ക് സെറ്റിങ്സ് ഉള്ളത്. തമിഴ്നാട്ടിൽ കയറിട്ടോ ഇത് തമിഴ്നാടിൻ്റെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കേട്ടോ.
ആര്യങ്കാവ് കഴിഞ്ഞിട്ടുള്ള എസ് വളവാട്ടം ചെങ്കോട്ട 10 തിരുമംഗലം 150 കിലോമീറ്റർ റോഡ്. ഇവിടെ ഒരു ആൽമരം ഉണ്ടേ, കാരണം അതിന് പേര് നിറയെ റോഡിലോട്ട് വീണ് കിടക്കുന്നുണ്ട്. അത് നോക്കണം, അതാ ഈ കാണുന്നത്, ഭയങ്കര സ്റ്റൈലാണ് കാണാൻ. അത് ഈ ഹൈറ്റിലുള്ള വണ്ടികളാണ് ഇവിടെ പോകുന്നത്. ആ ഹൈറ്റ് വെച്ചിട്ട് അതിൻ്റെ പേര് അവിടെ നിന്നിട്ടുണ്ട്. അങ്ങനെ വെട്ടി വെച്ച പോലെ അരിഞ്ഞു നിർത്തിയ പോലെ നിൽക്കുന്നുണ്ടല്ലേ ഈ വണ്ടികളുടെ മേൽഭാഗം തട്ടിയിട്ടേ. നമുക്ക് ചെങ്കോട്ടയിൽ നിന്ന് നമുക്ക് തെങ്കാശിയിൽ നിന്ന് നമുക്ക് തിരിയണം. തെങ്കാശിയിൽ നിന്ന് ലെഫ്റ്റ് രാജപാളയമാണ് നമുക്ക് പോകണം കേട്ടോ. ഇവിടെ പൊലിച്ച ക്രോസ്റ്റ് പോയി പോകുന്നുണ്ട്, 20 രൂപയേ ഉള്ളൂ. നല്ല വെയിലടിക്കാൻ തുടങ്ങി ഗ്ലാസ്റ്റോട്ടൊക്കെ കേട്ടോ ഫ്രണ്ട്. അതാണ് ഇങ്ങനെ വീഡിയോ ഒരു ക്ലിയർ ഇല്ലാത്ത. ഇയാള് ഇപ്പോ മൂന്നാമത്തെ ലോഡാട്ടോ ഈ മെറ്റിപിടിക്കുന്ന എസ് ഐ ഉണ്ട്, തമിഴ്നാടിന്റെ എസ് ഐ. അയാള് മൂന്നാമത്തെ ലോഡ്. ഇപ്പൊ ഞങ്ങള് എല്ലാ ട്രിപ്പ് വരുമ്പോൾ ഞാൻ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ വഴിയൊക്കെ ഞാൻ മൂപ്പരോട് ചോദിക്കും ഇന്ന ഭാഗങ്ങളൊക്കെ. നല്ല കമ്പി. അപ്പൊ എന്നിട്ട് ഞങ്ങൾ ചെന്നപ്പോളെ ചോദിച്ചു, എന്നെ തമ്പി വെന്നാ സിമെന്റാണ്. ഞാൻ പറഞ്ഞു, ആമാ സാറ് എന്ത് ട്രിപ്പ് എന്താ പൊക്കം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു രാജപാളയം എന്ന് പറഞ്ഞു. എന്റെ വർത്താനൊക്കെ പറഞ്ഞ് പോവുന്നു. ഈ ബാരിക്കേഡുകൾക്ക് ഈ ഒടിക്കലാണ് നമുക്ക് സഹിക്കാൻ വയ്യാത്തത്. ഇതൊക്കെ അങ്ങോട്ട് കയറാനുള്ള വണ്ടിയാണ് കേട്ടോ. എല്ലാം പോലീസ് പോസ്റ്റിട്ട് പോവാം. അങ്ങനെ നമ്മളിവിടെ തമിഴ്നാട് ചെക്ക് പോസ്റ്റിലും ഒന്ന് പൈസ ഒക്കെ കൊടുത്തിട്ട് 200 രൂപ കൊണ്ട് കൊടുത്തു. അവർക്കും സന്തോഷം. ഇനിയിപ്പോൾ നമുക്ക് ചെക്ക് പോസ്റ്റുകളൊന്നുമില്ല, വഴിയിലും എല്ലാം കൈകാണിച്ചുള്ളേ മാത്രമേ ഉള്ളൂ. ചെക്ക് പോസ്റ്റുകളെല്ലാം തീർന്നു, നേരെ സൈറ്റാണ് കേട്ടോ. നമ്മള് തമിഴ്നാട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എലത്തൂർന്ന് പറഞ്ഞ എലത്തൂർന്ന് കണ്ട സ്ഥലമൊക്കെ കഴിഞ്ഞു. ഒരു ബോർഡൊക്കെ കാണുന്നുണ്ട്, പാവൂർ ചിത്രം 24 കിലോമീറ്റർ നേരെ, സുരണ്ടൈ 15 കിലോമീറ്റർ, ആയിക്കോടി 5 കിലോമീറ്റർ. നമുക്ക് പേര് റൂട്ടാ ഇവിടെ നിന്ന് പോകുന്നു. നമുക്കിവിടുന്ന് ലെഫ്റ്റാണ്, ലെഫ്റ്റ് കയറി നമുക്ക് നേരെ പുളിയൻകുടി. നമ്മളിന്നാളൊക്കെ വീഡിയോ ഉണ്ടായിരുന്ന സ്ഥലം പുളിയൻകുടി. അതുകൊണ്ട് ഇനി ആ ഭാഗം കാണിക്കത്തില്ല കേട്ടോ. നമ്മൾ കാണിക്കാത്ത ഭാഗം ആയതുകൊണ്ട് തന്നെയാണ്, റൂട്ടൊക്കെ ഒന്ന് തന്നെയാണെന്നുണ്ടെങ്കിലും കാണിക്കാത്ത ഭാഗങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ. ഇനി പുളിയൻകുടിക്ക് നമുക്ക് പോകാനുള്ളത്.